പാകിസ്ഥാനിൽ ഗിൽഗിത് എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് വന്നിരിക്കുന്ന ഒരു വാർത്തയാണ്. ആ വാർത്ത അതിൻ്റെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യമാകുന്നതിൻ്റെ കാരണം, ആ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ജീവിക്കുന്നത് അവിടുത്തെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഷിയാക്കളാണ്. അപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം അത് സുന്നി ഡോമിനേറ്റഡ് ആണ് എന്ന് നമുക്കറിയാം. ഷിയാക്കളും സുന്നികളും നേർക്കു നേരെ കണ്ടാൽ പരസ്പരം വാളെടുക്കുന്ന ആളുകളാണ് എന്ന് നിങ്ങൾക്കറിയാമായിരിക്കും. അത് മുഹമ്മദ് നബി അവിടെ ചത്ത് കിടക്കുന്ന സമയത്ത് ആ എന്താണ് മരിച്ചു കിടക്കുന്ന കട്ടിലിൻ്റെ അപ്പുറത്ത് വെച്ചത് തുടങ്ങിയ യുദ്ധമാണ്. ഇന്നും അത് അവസാനിച്ചിട്ടില്ല. എന്ത് സംബന്ധിച്ച് അടുത്ത ഖലീഫ ആരാകണം എന്ന ചർച്ച വരുന്നു. അതിൽ കുറച്ച് ആളുകൾ അലി ആകണമെന്ന് പറയുന്നു, കുറച്ച് ആളുകൾ പുറത്തുള്ള അബൂബക്കറും ഉമറിലേക്കൊക്കെ പോകുന്നു. അങ്ങനെ അതിൻ്റെ പേരിൽ അവിടെ ഒരു ചരിതിരവ് ഉണ്ടാകുന്നു. അന്ന് തുടങ്ങിയ അടി ഇന്നും തീർന്നിട്ടില്ല. ഷിയ സുന്നി തർക്കത്തിൻ്റെ അടിസ്ഥാനം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്. മുഹറം എന്ന് പറയുന്നൊരു ആഘോഷം നിങ്ങൾ കണ്ടു കാണും. കഴിഞ്ഞ ദിവസം ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതിൽ നമ്മളെല്ലാവരും കണ്ടു ആ വാൾ ഉപയോഗിച്ചുകൊണ്ട് മേത്തൊക്കെ വരച്ചിടുന്ന ആ വെട്ടുന്നതും കുത്തുന്നതൊക്കെ കാര്യങ്ങൾ നമ്മൾ കണ്ടു. അതിൽ നമ്മൾ പറയുന്ന എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു സംഗതി ചെയ്യുന്നത്, മുഹറം ആഘോഷിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കർബല എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നടന്നിട്ടുള്ള അതിദാരുണമായ ഒരു മർഡർ, ഒരു കൊലപാതകം, ആ കൊലപാതകത്തെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഹുസൈൻ എന്ന് പറയുന്ന അവരുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് കൊല്ലപ്പെട്ടു. കൊന്നത് ആരാണ്? ഏതെങ്കിലും ക്രിസ്ത്യാനിയോ ജൂതനോ അല്ല കൊന്നത്. ഇവിടെയുള്ള ഈ സുന്നികളുടെ ഭാഗമായിട്ടുള്ള ചില ആളുകൾ, യസീദ് എന്നൊക്കെ പറയുന്ന ആളുകൾ പറഞ്ഞു വിട്ടിട്ടുള്ള ഏർപ്പാടാക്കിയ കൊലയാളികൾ വന്ന് കൊന്ന് എന്നാണ് പറയപ്പെടുന്നത്. യുദ്ധത്തിൽ മരിച്ചു എന്നൊക്കെ പറയുന്നു. എന്തായാലും അന്ന് അവിടെ സംഭവിച്ചതിൻ്റെ പേരിൽ ആ ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഹുസൈൻ എന്ന് പറയുന്ന ആളുടെ ആ ഓർമ്മ ദിനമാണ്, അതിൽ അദ്ദേഹം നടത്തിയ ആ ഒരു ത്യാഗം അത് ഓർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇന്ന് കർബല ദിനമായിട്ട് ഈ മുഹറം 10 അവിടെ ആളുകൾ ആഘോഷിക്കുന്നത് നമ്മൾ കാണുന്നത്. അത് ഷിയാക്കൾ ആഘോഷിക്കുന്നത് ഇങ്ങനെ വെട്ടിയും കുത്തിയും ചോര ഒഴുക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് സുന്നികൾ അത് ആഘോഷിക്കുന്നത് അവരുടെ വിജയമായിട്ടും അവരുടെ മിഠായി വിതരണം ചെയ്യുന്നൊരു ദിവസമായിട്ടും പായസം വെക്കുന്ന പരിപാടിയായിട്ടാണ് സുന്നികളത് ആഘോഷിക്കുന്നത്. അങ്ങനെ വലിയ വ്യത്യാസം. പക്ഷേ ലോകത്ത് ഇസ്ലാം വളരുന്നു എന്ന് പറയുമ്പോൾ അതിൽ ഈ സുന്നി ഷിയൊക്കെ പെടും. ഇതിൽ ഇവരും മുസ്ലിങ്ങളാണ്, അവരും മുസ്ലിങ്ങളാണ്, അഹമ്മദിയാക്കൾ വരെ മുസ്ലിങ്ങളാണ് എന്നും നമ്മളൊന്ന് ഓർത്തേക്കുക. അങ്ങനെ വളരെ വിചിത്രമായ തരത്തിൽ നിലകൊള്ളുന്ന ഒരു തരം സമൂഹം. അങ്ങനെയുള്ള ആ സമൂഹത്തിൽ അവിടെ ഷിയാക്കളുടേതായിട്ടുള്ളൊരു നേതാവ് പറഞ്ഞ ചില കാര്യങ്ങളുടെ പേരിൽ യസീദ് എന്ന് പറയുന്ന അവരുടെ ഒരു പ്രധാന സുന്നികളുടെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവഹേളിച്ചു എന്നും പറഞ്ഞുകൊണ്ട് പാകിസ്ഥാനിൽ ഇപ്പോൾ പുതുക്കി നിശ്ചയിച്ചിട്ടുള്ള ബ്ലാസ്ഫമി ലോസ് അത് കൂടുതൽ കടുപ്പിച്ചതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇതുപോലെയുള്ള ആളുകൾ വേട്ടയാടുന്നത് കൂടിക്കൂടി വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഈ ഷിയ നേതാവിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ ഗിൽഗിത് എന്ന് പറയുന്ന സ്ഥലത്തെ ആളുകൾ മുന്നോട്ട് വെച്ചിട്ടുള്ളൊരു ഒരു വാദം ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്ത്യയോടൊപ്പം പോകും എന്ന് പറയുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം, നമ്മളിവിടെ ഇന്ത്യക്കാരിരുന്നു കൊണ്ട് പല ആളുകളും പറയുന്ന എന്നാ നീ പാകിസ്ഥാനിലേക്ക് പോടാ എന്ന് പറയുന്ന സമയത്താണ് അങ്ങ് പാകിസ്ഥാനിൽ നടക്കുന്നത് എന്നാ നീ ഇന്ത്യയിലേക്ക് പോടാ എന്ന് പറയുന്നതാണ് നമ്മളവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇതാണ് ഇവിടെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വലിയ വലിയ തമാശകളൊന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കും. അതായത് പാകിസ്ഥാനിലെ ഈ മൈനോറിറ്റീസ് എന്ന് നമ്മൾ വിളിക്കാവുന്ന ആളുകൾ, അതിൽ അഹമ്മദിയാക്കൾ പെടും, അവിടുത്തെ ഷിയാക്കൾ പെടും. ഷിയാക്കളുടെയൊക്കെ പള്ളികളിൽ വെള്ളിയാഴ്ച ഏത് പള്ളിയിലാണ് പൊട്ടുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് സംശയമുള്ളൂ. പള്ളി ഏതായാലും എങ്ങനെയാണെങ്കിലും പൊട്ടിയിരിക്കും. അത് എവിടെ ഏത് എപ്പോൾ എന്നുള്ളത് മാത്രമാണ്, എപ്പോൾ ഒന്നുമില്ല, വെള്ളിയാഴ്ച എന്നുള്ളത് അവിടെ ക്ലിയറാണ്. അത് എവിടെ എന്നുള്ളത് മാത്രമാണ് പ്രശ്നമായിട്ട് വരുന്നത് ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഈ ഷിയാക്കൾ, അവിടുത്തെ മൈനോറിറ്റീസ് ആയിട്ടുള്ള ഷിയാക്കൾ ഇന്ന് അവരുടെ ആ പ്രദേശം, ഞങ്ങൾ പാകിസ്ഥാനോടൊപ്പം ചേരുന്നതിനേക്കാൾ ഞങ്ങൾക്കിനി താല്പര്യം ഇന്ത്യയോടൊപ്പം ചേരാനാണ് എന്ന് പറയുന്നൊരു തലത്തിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ ഇനിയെങ്കിലും നമ്മളൊന്ന് ചോദിക്കേണ്ടി വരികയാണ്, ഈ സമാധാന മതത്തിന് എന്ത് അവകാശമാണുള്ളത്? തങ്ങൾ മുന്നോട്ട് വെക്കുന്നത് സമാധാനമാണ് എന്ന് പറയാൻ എന്ത് അവകാശമാണുള്ളത്? ഒരു തരിമ്പെങ്കിലും അതിനുള്ളൊരു അവകാശം നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ എന്നാണ് നമ്മൾ വീണ്ടും ചോദിച്ചു പോകുന്നത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതുപോലെ പാകിസ്ഥാനിൽ നടക്കുന്ന ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ പല കാര്യങ്ങളും ഇങ്ങനെ ഡീപ്പായിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്, നമ്മളുടെ പൗരത്വ ഭേദഗതി ബില്ലിൻ്റെ സമയത്ത് വന്ന ചർച്ചകളിൽ ഉടനീളം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. പക്ഷേ അന്നൊരിക്കലും നമ്മൾ ഷിയാക്കളുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കൂടുതലും ചർച്ച ചെയ്തിരുന്നത് അഹമ്മദിയാക്കളും അവിടെ റിലീജിയസ് പെർസിക്യൂഷൻ നേരിടുന്ന ആളുകളാണ്, അവിടുത്തെ മൈനോറിറ്റിയാണ്, അപ്പോൾ അതുകൊണ്ട് അവരെയും ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള വഴി ഒരുക്കണമെന്നൊക്കെ പറഞ്ഞു കൊടുത്ത് ഇന്നിപ്പോൾ പാകിസ്ഥാനിലെ ഒരു സ്ഥലം അങ്ങനെ ഇന്ത്യയുടെ ഭാഗമാകാൻ തയ്യാറായിട്ട് മുന്നോട്ട് വരുന്നൊരു കാലം ഇവിടെ വരുമ്പോൾ അതിന് അവർ അങ്ങനെയുള്ള ചില വാദങ്ങൾ മുന്നോട്ട് വെക്കുന്നത് കാണുമ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ അങ്ങനെ ഒരു വിഭജനം
ആ നടന്ന കാലഘട്ടത്തിൽ നിന്നും മാറി ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ നമ്മളിവിടെ ഇന്ന് ജീവിക്കുന്ന സമയത്ത് എത്രമാത്രം വ്യത്യാസമാണ് ഈ രണ്ട് ജനതയ്ക്കിടയിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ ആലോചിച്ച് പോവാണ്. അവിടെയാണ് ഈ ഇന്ത്യ പാകിസ്ഥാൻ വേർതിരിവ് വലിയ തോതിൽ ചർച്ചയാകേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇരു രാജ്യങ്ങളിലെയും മനുഷ്യർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളുടെ തലങ്ങളുടെ വ്യത്യാസം, ഒന്ന് മതത്തിൻ്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നമായിട്ട്, മറ്റൊന്ന് ഇതുപോലെയുള്ള മറ്റ് രാഷ്ട്രീയ പ്രശ്നങ്ങളായിട്ട് നമുക്ക് വേർതിരിച്ച് കാണാൻ കഴിയുന്ന ചില രീതി, അതിലേറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കൂടുതൽ തള്ളിക്കളയേണ്ടതായിട്ടുള്ള പ്രശ്നം, അല്ലെങ്കിൽ അതിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കേണ്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ മതത്തിൻ്റെ പേരിലുള്ള സംഗതി തന്നെയാണ്. പക്ഷേ ഇന്ത്യയിലാണെങ്കിലും നമ്മളിപ്പോൾ പലപ്പോഴായിട്ട് നമ്മൾ പറയുന്നത് ഇതുപോലെ നിരീശ്വരവാദികളെ വേട്ടയാടുന്നതുൾപ്പെടെ മതത്തെ വിമർശിച്ചതിൻ്റെ പേരിൽ അവരെ വേട്ടയാടുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നു. ഇന്നലെ കൽബുർഗിയുടെ ഓർമ്മ ദിവസമായിരുന്നു എന്ന് നമ്മൾ പറയുന്നു, അദ്ദേഹം കൊല്ലപ്പെട്ടിട്ടുള്ള ഒരു വർഷം ഒരു ദിവസമായിരുന്നു ഇന്നലെ. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മളിവിടെ ഒന്ന് സാന്ദർഭികമായിട്ട് പറയുകയാണ്, കൽബുർഗി വിമർശിച്ചത് ഒരിക്കലും ഗോൾവാർക്കറയോ സവർക്കറയോ അല്ല. സവർക്കറേയും ഗോൾവാർക്കറേയും വിമർശിച്ചതിൻ്റെ പേരിൽ ഇവിടെ ഒരാൾക്കും ഒരു അക്രമവും നേരിടേണ്ടി വരില്ല. കാരണം നമ്മൾ പറയാറുണ്ട് ഹിന്ദുത്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ ഹിന്ദുമത വിമർശനം തന്നെയാണ് അവിടെ അവർക്ക് ഏറ്റവും കൂടുതൽ ചൊടിപ്പിക്കുന്ന ഒരു വിഷയം. ഇവിടെ ഗണപതിയെ തൊട്ടപ്പോൾ അവർ ഉണർന്നത് നമ്മൾ കണ്ടു. അതുപോലെ ഓരോ വിഷയവും നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഗൗരി ലങ്കേഷ് ആയാലും കൽബുർഗി ആയാലും പൻസാരയായാലും ദബോൽക്കർ ആയാലും ഇവരെല്ലാവരും കൊല്ലപ്പെടുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഹിന്ദുമതത്തിനകത്തെ ഈവിൾസിനെ കുറിച്ച് സംസാരിച്ചു എന്നുള്ളതാണ്, അതിലെ അനാചാരങ്ങളെക്കുറിച്ച്, അതിലെ അന്ധവിശ്വാസങ്ങളെക്കുറിച്ച് സംസാരിച്ചു എന്നതാണ് അവരെ വേട്ടയാടുന്നതിലേക്ക് വഴിവെച്ചത്. അവരെ വേട്ടയാടിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിന്ദുത്വ അല്ലെങ്കിൽ ഹിന്ദു ഭീകരർ തന്നെയാണ്. അതിനുവേണ്ടി അവർ ഉപയോഗിച്ച തോക്ക് പോലും ഒന്നാണ് എന്ന് കൂടി അറിയുമ്പോഴാണ് ഇതെത്രമാത്രം ഇൻഗ്രെയിൻഡ് ആണ് ഇതിനകത്തുള്ള ആളുകളുടെ തലച്ചോറുകളിലെന്ന് നമ്മൾ ചോദിച്ചു പോകുന്നത്. ഇവിടെ എങ്ങനെയാണ് അവർ ഈ ഒരു ഐഡിയോളജി, അതിതുപോലെയുള്ള ടെററേഴ്സ്, അത് പുറത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്നത് നമ്മൾ ചോദിച്ചു പോവാണ്. ഇവിടെ എങ്ങനെയാണ് ഹിന്ദു മതത്തെ വേറെ നിർത്തിക്കൊണ്ട്, ആ മതവിശ്വാസത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഹിന്ദുത്വ എന്ന് പറയുന്ന ഐഡിയോളജിയെ അതിനെ എതിർക്കാൻ കഴിയാമെന്ന് നമ്മൾ ചോദിച്ചു പോകുന്ന അതാണ്. നിങ്ങൾ പറയുന്നത് എങ്ങനെയാണ്? അതേപോലെ കുറേ കൊന്നു, അത് മോദി കൊന്നു, അത് ഹിന്ദുത്വ ഭീകരർക്കൊന്നു. ശരി, അവരെന്തിൻ്റെ പേരിലാണ് കൊന്നത്? അതും കൂടി ചോദിക്കണ്ടേ? അത് ചോദിക്കാതെ നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഇവിടെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്, ഈ ഹിന്ദു മതത്തെ അതിനകത്തുള്ള പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത്, അതുപോലെ വിഷയങ്ങളെ മുന്നോട്ട് വെക്കുന്ന സമയത്ത് അതിന് ആ സ്പിരിറ്റിൽ എടുക്കുന്നതിന് പകരം അത് പറയുന്ന ആളുകളെ കൊന്നു തീർക്കാനാണ് മുന്നോട്ട് വരുന്നത് എന്നുണ്ടെങ്കിൽ, ഇവിടെ ഇന്ത്യ എത്ര തന്നെ ചന്ദ്രനിൽ പോയി എന്ന് പറഞ്ഞാലും മാർസിൽ പോയി എന്ന് പറഞ്ഞാലും ശരി, ഇത്തരം കാര്യങ്ങളെ വേർതിരിച്ച് മാറ്റി നിർത്താൻ നമുക്ക് സാധിച്ചു വന്നില്ല എന്നുണ്ടെങ്കിൽ, അതിന് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, ആ ഒരു മേഖലയിൽ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല എന്ന് പറയേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത്. ദബോൽക്കറയും അതല്ലെങ്കിൽ കൽബുർഗിയൊക്കെ നേരിടുന്ന, അല്ലെങ്കിൽ അവർ അനുഭവിച്ച ആ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് കേരളത്തിലിരുന്നു കൊണ്ട് പല ആളുകൾക്കും അത് അത്രയും വിഷമമൊന്നും ഇല്ലാതെ ചെയ്യാൻ കഴിയുന്നു. ഇപ്പോൾ അബ്ദുൽ ഖാദർ പുതിയങ്ങാടിയുടെ കാര്യം പറയുകയാണ്, അയ്യപ്പനെതിരെ ഒരു പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ അദ്ദേഹം 1,000 രൂപ ഫൈൻ അടയ്ക്കേണ്ടി വന്നു എന്ന് പറയുന്നത് നമ്മൾ കണ്ടു. ആ രീതിയിലേക്ക് അതുപോലും സംഭവിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം, ഇവിടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷനെക്കുറിച്ച് നമ്മൾ എപ്പോഴും പറയുമ്പോഴും പറയുന്ന കാര്യം അത് തന്നെയാണ്, അത് എല്ലാവർക്കും ബാധകമാണ്, അത് ഓരോ മതത്തിനെതിരെയും പറയുമ്പോഴും അത് അവിടെ ബാധകമാണെന്ന് ഉറപ്പാക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഈ നാടിനുണ്ട് എന്നുള്ളതാണ്. അത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പാകിസ്ഥാനിൽ കൊടുക്കുന്ന ശിക്ഷ കൂടുതലും ഇന്ത്യയിൽ കൊടുക്കുന്നത് കുറവുമല്ലേ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിൽ ഒരർത്ഥവുമില്ല. ബ്ലാസ്ഫമി അത് പാകിസ്ഥാനിലായാലും അത് ഇന്ത്യയിലായാലും രണ്ടും ബ്ലാസ്ഫമി തന്നെയാണ്. അത് ചെറുതോ വലുതോ ആയിക്കോട്ടെ, അത്തരം നിയമങ്ങൾ, കാടൻ നിയമങ്ങൾ നമ്മൾ മാറ്റി നിർത്തിയാലല്ലാതെ ഇതുപോലെ ഒരു രാജ്യത്തിന് മുന്നോട്ട് സുഗമമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. ദുർഘടമായ അവസ്ഥകൾ പലപ്പോഴും നേരിടേണ്ടി വരും എന്നുള്ളത്, പലപ്പോഴും നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളിൽ അല്ലെങ്കിൽ മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യങ്ങളിൽ അതിനെ ഒരു തടസ്സം സൃഷ്ടിക്കുന്നതിന്, ഡിലേ ഉണ്ടാക്കുന്നതിന് അതൊക്കെ വഴിവെക്കും എന്നുള്ളതാണ് പറയുന്നത്. ഏതായാലും ഈ ഗിൽഗിത് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ആളുകൾ ആ സ്ഥലം മൊത്തം ഇന്ത്യയുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വില്ലിംഗ് ആണ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അവർ പറയുന്ന രീതിയിലേക്ക് വരുമ്പോൾ, ഇവിടെ പാകിസ്ഥാൻ ചൈന ഇന്ത്യയിലെ ചില ഭാഗങ്ങൾ അടിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥയോടെ ഉള്ള സമയത്ത് ഇപ്പുറത്ത് കുറച്ച് ഇങ്ങോട്ട് വരുന്നതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ അതൊരു സന്തോഷ വാർത്തയായിട്ട് ഒന്ന് തോന്നി, അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണമെന്ന് വിചാരിച്ചു.